ചിദംബരത്തിനെതിരായ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് കോൺഗ്രസ്. മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാവകാശം പോലും നൽകാതെ കേന്ദ്ര സർക്കാർ ചിദംബരത്തെ വേട്ടയാടുകയാണ്. കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഇതിനെ നേരിടുമെന്നും ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വളരെ വ്യക്തമാണ്, ഈ സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കൽ നയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കേസ്. ജഡ്ജി വിരമിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇന്നലെ വൈകിട്ട് 3:30 മണിക്കാണ് ഈ ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മേൽക്കോടതികളിൽ പോകാനുള്ള സൗകര്യം പോലും നിഷേധിച്ചുകൊണ്ട് 1 ദിവസമെങ്കിലും ചിദംബരത്തിന് അകത്തിടണം എന്നുള്ള ദുർവാശിയോടുകൂടി ആ കോടതി വിധി വന്നതിന്റെ തൊട്ട് പിന്നാലെ CBIയുടെയും ED യുടെയും ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവാണുണ്ടായത്. അപ്പൊ ഇതൊക്കെ ഒരു പ്ലാന്റ് നാടകങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിപ്പോ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുന്നു. അപ്പൊ ഇത്രമാത്രം ഈ വേഗതയോടുകൂടി വളരെ മുൻകൂട്ടി തയ്യാറാക്കിയ 10 ദിവസം ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കൽ നയമാണ് ഈ ഗവൺമെന്റ്, സംശയമില്ല. ചിദംബരം ഏറ്റവും ഒടുവിൽ കശ്മീർ വിഷയത്തിലടക്കം എടുത്ത ശക്തമായ നിലപാടുകളുണ്ട്. ഈ ഗവൺമെന്റിനെതിരായിട്ട് പാർലമെന്റിൽ ആരെങ്കിലും പ്രസംഗിച്ചാൽ, പൊതുയോഗത്തിൽ പ്രസംഗിച്ചാൽ അത്തരക്കാരെ ഒറ്റപ്പെടുത്തി വേട്ടയാടുക എന്ന് പറയുന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇതും. അതുകൊണ്ട് പാർട്ടി ഒറ്റക്കെട്ടായി ഇക്കാര്യത്തിൽ ചിദംബരത്തിന്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് തീരുമാനം.